നമസ്കാരം. 2024 ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാക്കന്മാർ ഒന്നാകെ അലറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഗ്യാരണ്ടി. എന്താണ് ബി ജെ പി മുന്നോട്ട് വെച്ച ഗ്യാരണ്ടി? അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്നൊഴിയുമ്പോൾ പെട്രോളിന്റെ വില ലിറ്ററിന് 71 രൂപ. അന്ന് ക്രൂഡ് ഓയിൽ രാജ്യാന്തര മാർക്കറ്റിൽ ബാരലിന് $113. എക്സൈസ് നികുതി വേണ്ട എന്ന് വെച്ച് പെട്രോളിന്റെ വില 72 രൂപയിൽ പിടിച്ചു നിർത്തിയതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പക്ഷേ അന്ന് മോദി ആർത്തു വിളിച്ചു, എനിക്ക് 50 ദിവസം തരൂ, പെട്രോളിന്റെ വില ഞാൻ 50 രൂപയാക്കി തരാം. ജനം അത് വിശ്വസിച്ചു, വോട്ട് ചെയ്തു. 50 ദിവസത്തിന് പകരം 3650 ദിവസം ലഭിച്ചു മോദിക്ക്. ഇന്ന് പെട്രോളിന്റെ വില 106 രൂപ, ക്രൂഡ് ഓയിലിന് $83. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും വില കുറയ്ക്കാൻ മോദിക്ക് കഴിഞ്ഞതേയില്ല. പൊളിഞ്ഞു പാളീസായ ബി ജെ പി സർക്കാരിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി. 2014 പാചകവാതകത്തിന്റെ വില 410 രൂപ. അന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു. ഗ്യാസിന്റെ വില കുറയ്ക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തു. അവരത് വിശ്വസിച്ചു, വോട്ട് ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗ്യാസിന്റെ വില കുറയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സബ്സിഡി നിർത്തലാക്കി. വില 1160 രൂപ വരെ എത്തി. പൊളിഞ്ഞു പാളീസായ ബി ജെ പിയുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി. പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകാം, ഇതായിരുന്നു അടുത്ത ഗ്യാരണ്ടി. പക്ഷേ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിച്ചില്ല. കാരണം നേർപകുതി തൊഴിലവസരങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. അർദ്ധ സർക്കാർ സ്ഥാപനമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിമാർക്ക് വിറ്റുതെളിച്ചു. അവിടെയും ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചില്ല. രാജ്യത്തെ തൊഴിലേഖിതരിൽ 83% യുവജനങ്ങളാണ്. തൊഴിലില്ലായ്മ 2 ദശകത്തിനിടെ ഇരട്ടിയായി എന്ന് 2024 ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി പട്ടാളത്തിലെങ്കിലും ചേരാമെന്ന് വിചാരിച്ചാൽ അവരെയും 4 വർഷത്തെ കരാർ തൊഴിലാളികളാക്കി മാറ്റി ബി ജെ പി സർക്കാർ. പൊളിഞ്ഞു പാളീസായ സർക്കാരിന്റെ മറ്റൊരു ഗ്യാരണ്ടി. രാജ്യത്തെ കള്ളപ്പണം മുഴുവനും തിരികെ പിടിക്കും, എന്നിട്ട് ഓരോ പൌരന്റെയും പോക്കറ്റിലേക്ക് 15 ലക്ഷം രൂപ ഞാൻ ഇട്ടുതരും എന്ന് അടുത്ത വാഗ്ദാനം. ഒരാളുടെ പോക്കറ്റിലേക്ക് പോലും 15 ലക്ഷം പോയിട്ട് വെറും 15 രൂപ പോലും ഇതുവരെ വന്നിട്ടില്ല. രാജ്യത്തെ മുഴുവൻ കള്ളപ്പണവും തിരികെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് 2016 നവംബർ 8 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നൊടിഞ്ഞു. RBI പറഞ്ഞത് ഇങ്ങനെ: നോട്ടു നിരോധനം സമ്പൂർണ്ണ പരാജയം, 99% നോട്ടുകളും തിരികെ വന്നു. പൊളിഞ്ഞു പാളീസായ ബി ജെ പിയുടെ മറ്റു 2 ഗ്യാരണ്ടികൾ. 2014 രൂപയുടെ വിനിമയ മൂല്യം $1 62 രൂപയായിരുന്നപ്പോൾ അത് ഞാൻ 40 രൂപയാക്കുമെന്ന് പറഞ്ഞ് മോദി അധികാരത്തിലേറി. ഇന്ന് 84 രൂപ കൊടുത്താലേ $1 കിട്ടു. വിനിമയ മൂല്യം 84 രൂപ. പൊളിഞ്ഞു പാളീസായ ബി ജെ പിയുടെ മറ്റൊരു വലിയ ഗ്യാരണ്ടി. രാജ്യത്തെ സ്ത്രീകളുടെ ശക്തിയെ സംരക്ഷിക്കുമെന്നും അവരുടെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു മോദി വിളിച്ചുകൂവിയത്. മണിപ്പൂരിലെ സ്ത്രീകളെ പരസ്യമായി നഗ്നവിചാരണ നടത്തി മാനഭംഗപ്പെടുത്തിയിട്ട് 100 കണക്കിന് സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ട് മോദി ഒരു വാക്കുപോലും ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല. മണിപ്പൂരിൽ പോയിട്ടേയില്ല. ഗുസ്തിയിലെ ഇന്ത്യയുടെ ഏക വനിതാ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക് അടക്കമുള്ള 7 ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷൺ തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് തെരുവിൽ വാവിട്ട് കരഞ്ഞ് സമരം ചെയ്തിട്ട് മോദി ബ്രിജ് ഭൂഷണെ ചേർത്ത് പിടിച്ചു. ഗുസ്തി താരങ്ങളെ തെരുവിലേക്ക് പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു. പൊളിഞ്ഞു പാളീസായ ബി ജെ പിയുടെ ഗ്യാരണ്ടി. രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു, കുറച്ചില്ല. എന്ന് മാത്രമല്ല, പട്ടിണി സൂചികയുടെ കാര്യത്തിൽ രാജ്യം ലോകത്ത് 111-ാം സ്ഥാനത്താണ്. പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയുമെന്നും കർഷകരെ സംരക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് ഡൽഹിയിൽ സമരം ചെയ്ത കർഷകന്റെ നെഞ്ചിലേക്ക് ബുൾഡോസർ ഇടിച്ചുകയറ്റി മോദി സർക്കാർ. ഭീകരരെ വെടിവെക്കുന്നത് പോലെ കർഷകരെ വെടിവെച്ചു വീഴ്ത്തി. ഞങ്ങൾ അഴിമതിയില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഉടമസ്ഥാവകാശികളായി മാറി ബി ജെ പി. ഇഡിയെ വിട്ട് കമ്പനികളെയും വ്യക്തികളെയും റെയ്ഡ് ചെയ്യുക, അതിനുശേഷം സെറ്റിൽ ചെയ്യുക. ബി ജെ പിയുടെ പാർട്ടി ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി 100 കണക്കിന് കോടികൾ വാങ്ങിക്കൂട്ടുക. അഴിമതി പണം വാങ്ങി പോക്കറ്റിലിട്ട് അഴിമതിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മോദി ഭരണകൂടം. ഇനി പറ, മോദി പറയുന്ന ഗ്യാരണ്ടി ഫേക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് നാവുണ്ടാവില്ലേ? നമ്മുടെ ജീവിതത്തിലും ജീവനുമല്ലേ ഗ്യാരണ്ടി വേണ്ടത്? അതാരു തരും? ബി ജെ പിക്ക് അത് നൽകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ 10 വർഷങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. സത്യസന്ധമായി സ്വയം വിലയിരുത്തുക.